ലേറ്റ് എല്ലാ ഞായറാഴ്ചയും കണ്ണൂരിൽ രാവിലെ 10 മുതൽ 12:30 വരെ പുളിങ്ങോം എജി ചർച്ചിൽ ബ്രദർ അജിത് ജോസഫ് ശുശ്രൂഷിക്കുന്നു. ട്രൂ ലൈറ്റ് അഥവാ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഒരിക്കൽ കൂടെയാണ് യുവാൻ. സർവശക്തനായ ദൈവം തന്ന ഈ നല്ല അവസരത്തിന് ദൈവത്തിന് സകല മാനവും മഹത്വവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ വലിയ ചേഞ്ചിന് കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ ബൈബിളിലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:1 മുതലുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ വായിക്കട്ടെ. ഈ എപ്പിസോഡിൽ ഈ ഭാഗത്തിൻ്റെ പകുതി ഭാഗം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യും. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങൾ കേൾക്കാവുന്നതാണ്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 9 മുതൽ 9:30 വരെ ട്രൂ ലൈറ്റ് എന്ന ഈ പ്രോഗ്രാം കാണുവാൻ നിങ്ങളെ പ്രത്യേകൾ ക്ഷണിക്കുന്നു. ഞാൻ വായിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാവുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരക്കടുപ്പിച്ചിട്ട് സകലതും വിട്ട് അവനെ അനുഗമിച്ചു. യേശു ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ പുരുഷാരം യേശുവിൻ്റെ വചനം കേൾക്കുവാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നുകൂടിയ സന്ദർഭം. ഇന്നത്തെ പോലെ PA സിസ്റ്റമോ സാഹചര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. വലിയ പുരുഷാരം യേശുവിൻ്റെ വചനം കേൾക്കുവാൻ കടൽ തീരത്ത് വന്നണഞ്ഞപ്പോൾ ആ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു പ്രഭാത സമയത്താണ് യേശുവിൻ്റെ പ്രസംഗം അവിടെ നടന്നിരുന്നത്. കാരണം ശീമോൻ പത്രോസ് പറയുന്നുണ്ട്, നാഥ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് തകർന്ന് തളർന്ന് ഒന്നും കിട്ടാതെ വന്നതാണ് എന്ന്. അപ്പോൾ പ്രഭാതത്തിലാണ് യേശു അവിടെ പ്രസംഗിപ്പാനായി വന്നത്. യേശുവിൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ യേശു നോക്കിയപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. അത് രണ്ടും യേശു നോക്കിയിട്ട് ശീമോനുള്ളതായ ഒരു പടക് യേശു തിരഞ്ഞെടുത്തിട്ട് ആ പടകിൽ യേശു കയറിയിരുന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിപ്പാൻ തുടങ്ങിയെന്ന് നാം വായിച്ച ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. കടൽ തീരത്ത് നിൽക്കുന്ന യേശു തൻ്റെ അടുക്കൽ വലിയ പുരുഷാരം കടന്നു വന്ന് തന്നെ തിക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ വളരെ പതുക്കെ താൻ പ്രസംഗിച്ചാൽ പോലും തന്നോട് തൊട്ടു ചേർന്നിരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ താൻ ഒരു പടക് തിരഞ്ഞെടുത്ത് പടകിൽ കയറിയിരുന്ന് സംസാരിച്ചു, അഥവാ പടകിൽ കയറിയിരുന്നിട്ട് അല്പം പടക് വെള്ളത്തിലേക്ക് നീക്കി അതിനുശേഷം അതിലിരുന്ന് അവൻ സംസാരിച്ചു. യേശുവിന് മുൻപിലത്തെ പോലെ വളരെ പതുക്കെ ഇനി സംസാരിച്ചാൽ പോരാ, വളരെ ശബ്ദമെടുത്ത് സംസാരിച്ചെങ്കിലേ കടൽ തീരത്ത് ഇരിക്കുന്ന ജനത്തിന് കേൾക്കാൻ കഴിയത്തുള്ളൂ. തൊട്ടടുത്തിരുന്ന് വളരെ ഹൃദ്യമായി വളരെ പതുക്കെ സംസാരിച്ചാൽ മതിയാവായിരുന്ന സാഹചര്യത്തിൽ നിന്ന് യേശു മാറി ഒരു പടകിൽ കയറി ആ പടക് വെള്ളത്തിലേക്ക് അല്പം നീക്കാൻ പറഞ്ഞു. നീക്കി ആ പടകിലിരുന്ന് യേശു പ്രസംഗിപ്പാനിടയായി. ഈ ഭാഗം വളരെ ആഴത്തിലുള്ള ചിന്തകൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിക്ഷേപിക്കുവാൻ മുഖാന്തരമായി തീർന്നൊരു ഭാഗമാണ്. യേശു എന്തുകൊണ്ടാണ് ഈ പുരുഷാരത്തെ വിട്ടിട്ട് പടകിൽ കയറി അതിലിരുന്ന് സംസാരിച്ചതെന്നറിയാമോ? പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. തലരാത്രി മുഴുവൻ നല്ല സ്വസ്ഥതയോടെ ഉറങ്ങിയിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് അത്യാവശ്യം പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്
ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണമടക്കം പാക്ക് ചെയ്തു വന്ന വലിയൊരു പുരുഷാരം യേശുവിൻ്റെ വചനം കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഒരു ബാലൻ്റെ കയ്യിൽ അഞ്ചപ്പം ഉണ്ടായിരുന്നു. അഥവാ അവൻ പ്രസംഗം കേൾപ്പാൻ വന്നപ്പോൾ തന്നെ പ്രസംഗം അല്പം നീണ്ടുപോയാലും ഇരിക്കത്തക്ക വണ്ണം അവൻ്റെ വയറിനുള്ള വിശപ്പിനുള്ളതും കൂടെ കരുതിക്കൊണ്ടുവരുന്ന ഒരു പുരുഷാരത്തെയാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണവും പാക്ക് ചെയ്ത് വന്നു നിൽക്കുന്ന വചനം കേൾക്കാൻ ആർത്തിയോടെ നിൽക്കുന്ന വലിയ ഒരു പുരുഷാരം, ഈ പുരുഷാരത്തെ യേശു വിട്ടിട്ട് യേശു ശിമോന്റെ പടകിൽ കയറിയിരുന്ന് സംസാരിപ്പാൻ തുടങ്ങിയെന്ന് നാം അവിടെ വായിച്ചത്. എന്തുകൊണ്ടാണ് യേശു ഈ പുരുഷാരത്തെ വിട്ടത്? ഇതത്രേ, യേശു മറ്റെല്ലാ ലോക നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്ന കാര്യം, ഏത് ലോക നേതാവാണെങ്കിലും പുരുഷാരം കൂടുതൽ ഉള്ള സ്ഥലത്ത് പ്രസംഗിപ്പാൻ താല്പര്യപ്പെടുമ്പോൾ യേശു പുരുഷാരത്തെ വിട്ടിട്ട് തലേരാത്രി മുഴുവൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടാതെ ഒഴിഞ്ഞ പേഴ്സും കാലിപ്പടകും തകർന്ന മനസ്സുമായി വന്ന ശിമോന്റെ പടക് തിരഞ്ഞെടുത്തിട്ട് അതിലിരുന്ന് പ്രസംഗിപ്പാൻ തുടങ്ങി. എന്താ കാരണമെന്നറിയാമോ? ഈ മുഴു പുരുഷാരവും തൻ്റെ വചനം കേട്ടില്ലെങ്കിലും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ ശിമോൻ തൻ്റെ വചനം കേൾക്കണമെന്ന് യേശുവിന് താല്പര്യമുണ്ടായിരുന്നു. മറ്റാരും ഇത് കേട്ടില്ലെങ്കിലും, മറ്റാർക്കും ഈ വചനം ഒരു മാനസാന്തരം കൊടുത്തില്ലെങ്കിലും പടകും വലയും വിട്ട് മനുഷ്യനെ പിടിക്കുന്നവനാകുവാനുള്ള ദൈവീക നിയോഗം തിരിച്ചറിഞ്ഞ് യേശുവിനെ അനുഗമിക്കുന്ന ഒരു പത്രോസിനെ യേശു കണ്ടിട്ടായിരുന്നു യേശു ആ പടകിൽ കയറിയിരുന്ന് അവൻ പ്രസംഗം ആരംഭിച്ചത്. പത്രോസിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ പടകിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു എന്നാണ്. വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസ് തൻ്റെ വചനം ഏറ്റവും അടുത്ത് കേൾക്കണമെന്ന് യേശു താല്പര്യപ്പെട്ടു. ഇതേ അധ്യായം തന്നെ നാം താഴേക്ക് വായിച്ചാൽ, അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ചൊരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു, അവനെ അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുൻപിൽ വയ്ക്കുവാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടി നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. അവിടെയും വലിയ പുരുഷാരത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നെ വളരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. വലിയൊരു പുരുഷാരം ഈ സന്ദർഭത്തിൽ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവനൊരു വീട്ടിനകത്തിരുന്ന വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുരുഷാരമെല്ലാം യേശുവിൻ്റെ വചനം കേൾക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 4 പേരൊരു പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ വഴി കിട്ടാതെ അകത്തു കൊണ്ടുവരുവാൻ ഒരു മാർഗവും കാണാതെ വീടിൻ്റെ മേൽപ്പുര പൊളിച്ച് അവനെ താഴെ ഇറക്കുന്ന സന്ദർഭം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിൽ അങ്ങ് വാതക്കലിരിക്കുന്ന ഒരുത്തനെ വിളിച്ചിട്ട്, സഹോദര, നിൻ്റെ ആത്മീയ സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവൻ ഇങ്ങനെ പറയും, ഞാൻ പക്ക ആത്മീയനാ. ഞാൻ 8 മണിക്ക് യേശുവിൻ്റെ പ്രസംഗം കൊണ്ട് തുടങ്ങുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ 7 മണിക്കാണ് വന്നവനാ. എന്നിട്ടും എനിക്ക് വാതക്കലേ എത്താൻ കഴിഞ്ഞുള്ളൂ, അത്ര വലിയ ജനത്തിരക്കായിരുന്നു. ഞാൻ യേശുവിൻ്റെ വചനം മുഴുവൻ കേട്ടു, അതെല്ലാം ആഴത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. നല്ല വചനം, നല്ല വചനം എന്ന് അവൻ ആവർത്തിച്ച് പറയും. എന്നാൽ അവനോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുക, അല്ല സഹോദര, 4 പേര് കൂടി ഒരു രോഗിയെ ചുമന്നുകൊണ്ട് വന്ന് അകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പം നീ ആ വാതക്കിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുത്തായിരുന്നെങ്കിൽ ഇത്ര വലിയ റിസ്ക് എടുക്കാതെ ഇവനെ അകത്ത് പ്രവേശിപ്പിക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ അവൻ പറയും, ഞാൻ അശ്രദ്ധിച്ചില്ല. ഇന്ന് പലരുടെയും കാര്യങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നല്ല വചനമാ, അംഗീകരിപ്പാൻ യോഗ്യമാ, കൊള്ളാം, 70 മാർക്ക് ഇല്ല 80 മാർക്ക് 100 മാർക്ക് കൊടുക്കാമെന്ന് മാർക്കിട്ട് മാറുവാനല്ല, മറിച്ച് ആ വചനം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ഒരുവനെ അത്രേ യേശു തിരഞ്ഞത്. തൻ്റെ വചനം കേൾക്കുന്ന 5000 വരുന്ന പുരുഷാരം അത് കേട്ട് അതിന് മാർക്കിട്ട് അത്ഭുതവും കണ്ട് ഭക്ഷണവും കിട്ടി തൃപ്തിപ്പെട്ട് മടങ്ങിപ്പോകുന്ന ആ പുരുഷാരത്തെക്കാൾ യേശുവിന് താല്പര്യം തോന്നിയത് തൻ്റെ വചനം കേട്ടിട്ട് പടകും വലയും വിട്ട് തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് വചനപ്രകാരം ഇറങ്ങിത്തിരിക്കുന്ന ഒരു പത്രോസിനെ ആയിരുന്നു. യേശു ഈ വലിയ പുരുഷാരത്തെ വിട്ടിട്ട് പത്രോസിനോട് സംസാരിക്കുവാൻ, പത്രോസ് തൻ്റെ വചനം കേൾക്കുവാൻ അവൻ്റെ പടകിൽ കയറിയിരുന്ന് യേശു സംസാരിച്ചു തുടങ്ങി. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇന്നത്തെ ലോക നേതാക്കന്മാർക്കെല്ലാം പണമുള്ളവനെ വേണം, ബുദ്ധിയുള്ളവനെ വേണം, ആരോഗ്യമുള്ളവനെ വേണം, സമൂഹത്തിൽ വിലയുള്ളവനെ വേണം. പക്ഷേ യേശുവിൻ്റെ മാത്രം പ്രത്യേകത, അവൻ തകർന്നവനെ,
തകർന്ന തരിപ്പണമായവനെ യേശു അന്വേഷിച്ച് അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനത്രേ ഞാനിന്ന് പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. പ്രിയ സഹോദര, നിൻ്റെ ആരോഗ്യവും ബലവും പണവും വിദ്യാഭ്യാസവും കഴിവുമെല്ലാം ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും സമൂഹത്തിലെ പലർക്കും വേണം. പക്ഷേ നീ ക്ഷീണിതനായി ഒന്നുമില്ലാത്തവനായി തകർന്നു കിടക്കുമ്പോൾ നിന്നെ നോക്കുവാൻ ഈ നേതാക്കന്മാരാരും ഉണ്ടാകത്തില്ല. പക്ഷേ നീ എത്ര ക്ഷീണിച്ച് തകരുമ്പോഴും സഹോദര താങ്കളുടെ അരികിലേക്ക് വന്ന് താങ്കളെ രക്ഷിക്കുന്ന, താങ്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന സർവ ലോകത്തിൻ്റെയും ഉടമസ്ഥനായ സകലത്തിൻ്റെയും കാരണഭൂതനായ ഈ യേശു കർത്താവത്രേ. അവൻ പത്രോസിൻ്റെ പടകിൽ കയറി, പടകിലിരുന്ന് അവൻ ജനക്കൂട്ടത്തോട് സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് പറഞ്ഞു, ശീമോനെ, യേശു ഈ പടകിൽ കയറിയിരിപ്പാനുള്ള രണ്ടാമത്തെ കാരണം ആ പടക് വേക്കൻ്റ് ആയിരുന്നു എന്നുള്ളതാ. ആ പടകിൽ ആരുമില്ലായിരുന്നു. മീൻപിടുത്തക്കാർ പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് യേശു ആ പടകിൽ കയറിയത്. നല്ല മുക്കുവനായ പത്രോസിനൊരു കാര്യം അറിയാം, പടകിൽ നിന്ന് ഇറങ്ങിയാലേ വല കഴുകുക ശരിയാകത്തുള്ളൂ എന്ന്. ഇന്ന് അനേകം ആളുകളും പടകിൽ ഇരുന്നുകൊണ്ട് വല കഴുകുന്ന കൂട്ടരാ. പടകിൽ ഇരുന്നുകൊണ്ട് വല കഴുകിയ വലയിലെ കേടെന്താണെന്ന് ശരിക്കും ബോധ്യമാകത്തില്ല. എന്നാൽ പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകാൻ തയ്യാറായാൽ, സ്നേഹിത താങ്കളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് താഴെ ഇറങ്ങി സൃഷ്ടിതാവായ ദൈവത്തിന് മുൻപാകെ ജീവിതത്തിലെ കുറവുകളെ ഒന്ന് ബോധ്യപ്പെടുവാൻ, ഒന്ന് കഴുകുവാൻ തയ്യാറായാൽ വളരെ വേഗത്തിൽ തെറ്റുകുറ്റങ്ങൾ ബോധ്യപ്പെട്ട് ക്രമീകരണം പ്രാപിപ്പനിടയാകും. ഞാൻ മുമ്പോട്ട് പോകട്ടെ. പത്രോസും കൂട്ടരും പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശു ആ പടകിൽ കയറി ഇരുന്നിട്ട് യേശു പത്രോസിനെ കഴുകാൻ തുടങ്ങി. പത്രോസിൻ്റെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളും പത്രോസിൻ്റെ ജീവിതത്തിലെ എല്ലാ ചപ്പുചവറുകളും യേശു കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ വചനത്തിലൂടെ. ഈ ദൈവവചനം അത് വെറുതെ ഇരിക്കുന്ന വചനമല്ല, അതൊരു മനുഷ്യനിലെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ഈ ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിലൂടെ യേശു പത്രോസിൻ്റെ ജീവിതത്തെ ആകമാനം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പത്രോസ് അവിടെ വല കഴുകുകയാണ്. എന്തിനാ പത്രോസ് വല കഴുകുന്നത്? പത്രോസിനൊരു കാര്യം അറിയാം, തലേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ വലയ്ക്കെന്തെങ്കിലും കേട് പറ്റിയതുമാകാം. ഒരു വലയ്ക്കകത്ത് കയറിയ മുഴുവൻ മത്സ്യവും പുറത്തു പോകണമെങ്കിൽ വല നടുവേ കീറി രണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. വലയുടെ ഓരോ കള്ളികൾ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു കണ്ണി പൊട്ടിയാൽ മതി ഒരു വലുപ്പത്തിലുള്ള ഹോൾ ഉണ്ടാകാനും അതിനകത്തൂടെ സകല മത്സ്യത്തിനും പുറത്തു പോവുകയും ചെയ്യാം. ചിലപ്പോഴൊക്കെ നമ്മുടെ ചിന്ത വല മുഴുവനായി കീറിയാലേ മുഴുവൻ മത്സ്യവും പുറത്തു പോകത്തുള്ളൂ എന്ന്. പക്ഷേ ഒന്നോ രണ്ടോ കണ്ണി പൊട്ടിയാൽ പോലും സകല മത്സ്യത്തിനും പുറത്തു പോകാൻ കഴിയും. വളരെ പ്രാവീണ്യം ഈ ഫീൽഡിലുള്ള പത്രോസ് വല കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, കാരണം നാളെയും ഈ വല കൊണ്ട് വീശേണ്ടതാ. ഈ വലയ്ക്കകത്ത് പറ്റിപ്പിടിച്ച എന്തെങ്കിലും ചപ്പുചവറുകളുണ്ടെങ്കിൽ, ഈ വലയ്ക്കകത്ത് ഈ വല എവിടെയെങ്കിലും കീറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു കണ്ണിയെങ്കിലും കേടു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുവാനായി പത്രോസ് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. യേശു തൻ്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാ. ഈ വലയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 13:47 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്ന ഒരു വലയോട് സദൃശ്യമെന്ന്. സ്വർഗരാജ്യം കടലിലിടുന്നതാ. പത്രോസ് ഈ വല കഴുകുന്നത് പോലെ തന്നെയാ. പത്രോസ് ഉപയോഗിക്കുന്ന മീൻ പിടിക്കുന്ന ഈ വല പോലെ തന്നെയാ സ്വർഗരാജ്യം എന്ന വലയും. അതുകൊണ്ടാ മത്സ്യം പിടിക്കുന്ന പത്രോസിനോട് യേശു പറഞ്ഞത്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന്. സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്ന വലയോട് സദൃശ്യമെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. സ്വർഗരാജ്യമാകുന്ന വലയ്ക്കകത്ത് എല്ലാ വക മീനും കയറും. അതിനകത്ത് മത്തിയുണ്ടാകും, അയലയുണ്ടാകും, ചാമ്പാനുണ്ടാകും, കിങ് ഫിഷ് ഉണ്ടാകും, ആഗോലിയുണ്ടാകും, എല്ലാ വക മീനും ഉണ്ടാകും. ഈ സ്വർഗരാജ്യമാകുന്ന വലയ്ക്കകത്ത് കയറി കഴിയുമ്പോൾ
മത്തി ഇങ്ങനെ അപ്പുറം ഇപ്പുറം നോക്കും. നോക്കിക്കഴിയുമ്പോൾ ഇത് അപ്പുറത്തൊരു മത്തി. മത്തി അടുത്ത മത്തിക്ക് കൈ കൊടുത്തിട്ട് പറയും, നിൻ്റെ പേരെന്താ? എൻ്റെ പേര് മത്തി. നിൻ്റെ പേരോ? എൻ്റെ പേരും മത്തി. ആ, നമ്മൾ മത്തി രണ്ടെണ്ണം ഇതിനകത്തുണ്ടല്ലോ. അടുത്തയാളെ കണ്ടു, നോക്കുമ്പോൾ അടുത്തതും മത്തി തന്നെ. അപ്പോൾ നമ്മൾ മത്തി എല്ലാം കൂടെ മത്തിയുടെ ഒരു യൂണിയൻ ഈ വലക്കകത്തുണ്ടാക്കി. അടുത്ത അയല നോക്കുമ്പം അയലയുടെ ഒരു യൂണിയൻ ഇതിനകത്തുണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത മത്സ്യം നോക്കി, എൻ്റെ പേര് കിങ് ഫിഷ് എന്നാ. പത്രോസ്, എനിക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം തന്നേ പറ്റൂ ഈ വലക്കകത്ത്. അടുത്ത മത്സ്യം നോക്കി, ഈ വലയിൽ അനേക മത്സ്യങ്ങളുണ്ടെങ്കിലും ആദ്യം കയറിയ മത്സ്യം ഞാനാ, അതുകൊണ്ട് വലയ്ക്കകത്താണെന്ന് പറഞ്ഞാലും എനിക്കിച്ചിരി കൂടുതൽ പ്രാധാന്യം ഈ വലയ്ക്കകത്ത് ആവശ്യമുണ്ട്. വലയ്ക്കകത്ത് കിടന്ന മത്സ്യങ്ങളെല്ലാം കൂടെ ഭയങ്കര പെരളി പിടിച്ചപ്പോൾ വല പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വലയ്ക്കകത്ത് ചില മത്സ്യം പറയും, പാരമ്പര്യമായി ചെതുമ്പലുള്ള മത്സ്യമാണ് ഞാൻ, ചെതുമ്പലില്ലാത്തതിൻ്റെ കൂട്ടത്തിലൊന്നും കൂട്ടുകൂടാൻ എന്നെ കിട്ടത്തില്ല. ഇതിനിടയ്ക്ക് എൻ്റെ ചിന്ത പോയത് എങ്ങനെയാണ്, വേറൊരു മത്സ്യം പറഞ്ഞുടാ, ഞാൻ ആദ്യം അന്തർയോസിൻ്റെ വലയ്ക്കകത്തുണ്ടായിരുന്ന മീനാ, ആ വല പൊട്ടിച്ചിട്ടാണ് ഞാൻ ഈ വലയ്ക്കകത്ത് വന്നത്. ഈ വലയും കൂടെ നമ്മളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് അങ്ങ് പൊട്ടിച്ചാൽ നമുക്കെല്ലാം അങ്ങ് സ്വതന്ത്രമാകാം. വലയ്ക്കകത്തുള്ള സകല പരിപാടിയും നന്നായി ബോധ്യമുള്ള പത്രോസ് വല നന്നായി കഴുകി വൃത്തിയാക്കി അടുത്ത മീൻപിടുത്തത്തിനിറക്കാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യമാകുന്ന വലയ്ക്കകത്ത് കയറിക്കഴിഞ്ഞ് ആരെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വലയ്ക്കകത്ത് മത്തിക്ക് മത്തിയുടെ യൂണിയനും അയലയ്ക്ക് അയലയുടെ യൂണിയനും കിങ് ഫിഷിന് കിങ് ഫിഷിൻ്റെ യൂണിയനും ഒന്നും പ്രാവർത്തികമാക്കേണ്ട സ്ഥലമല്ല ഈ വലയെന്ന് പറയുന്നത്. മറിച്ച് ഈ വലയ്ക്കകത്ത് ഏതാനും മണിക്കൂർ മാത്രമേ നീ ഞാനും ഉള്ളൂ എന്ന സത്യം ബോധ്യപ്പെട്ടാൽ, ഈ വലയ്ക്കകത്തേക്ക് കയറിയതിൻ്റെ ഉദ്ദേശം കരയ്ക്കടുക്കാനാണെന്നുള്ള സത്യം ബോധ്യപ്പെട്ടാൽ, ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങേ കരയിലേക്ക് ഒരുമിച്ചെത്തേണ്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് ബോധ്യപ്പെട്ടാൽ, പിന്നെ ഇതിനകത്ത് അയല അയലയുടെ യൂണിയൻ ഉണ്ടാകത്തില്ല. ഒരുത്തൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും ഒരുത്തൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും ഒരുത്തൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനെന്നുമുള്ള പക്ഷം ഉണ്ടാകത്തില്ല. നാം എല്ലാം ഒരേ രാജ്യത്തിനു വേണ്ടി ഒരുമിച്ച് അധ്വാനിക്കുന്നവർ, ഒറ്റ സ്ഥലത്തേക്ക് പോകേണ്ടവർ എന്നുള്ള ശരിയായ ബോധ്യം അകത്ത് ഭരിച്ചു കഴിയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരുമിച്ച് അധ്വാനിക്കുന്നവരായി മാറ്റപ്പെടും. ഞാൻ മുൻപോട്ട് പോകട്ടെ. ശീമോൻ പത്രോസ് പടകിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. യേശു ശീമോനെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശു സംസാരിച്ച് തീർന്നപ്പോൾ ശീമോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന്. വാക്കുകൾ കേൾക്കുന്ന പ്രിയ സഹോദര, യേശു സംസാരിക്കാനുള്ളത് സംസാരിച്ച് തീർന്ന ശേഷമാണ് ശീമോനോട് ആഴത്തിൻ്റെ നന്മകൾ നിൻ്റെ പടകിലേക്ക് നൽകുവാൻ എന്നോട് ഒരുമിച്ച് ആഴത്തിലേക്ക് വരുവാൻ പറഞ്ഞത്. പലർക്കും പടകിൽ യേശു കയറിയാൽ ഉടനെ തന്നെ ആഴത്തിൻ്റെ നന്മകൾ അനുഭവിച്ചു കിട്ടണമെന്ന താല്പര്യം. പക്ഷേ യേശു നിൻ്റെ പടകിൽ കയറിയാൽ ആ പടകിലിരുന്ന് അവന് സംസാരിക്കാനുള്ളത് മുഴുവൻ സംസാരിച്ച് തീർന്ന ശേഷം അത്രേ അവൻ ആഴത്തിൻ്റെ നന്മകളിലേക്ക് എന്നെയും നിന്നെയും നയിക്കുന്നത്. യേശു ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു. ശിമോൻ ഉള്ള കാര്യം തുറന്ന് യേശുവിനോട് പറഞ്ഞു, നാഥാ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ശിമോൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ശിമോനെ നിനക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരൊറ്റ മീൻ പോലും കിട്ടാഞ്ഞത്? ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യമാണ് ബോധ്യപ്പെട്ടത്. ശിമോന് മത്സ്യം കിട്ടിയായിരുന്നു എങ്കിൽ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ ശിമോൻ അവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. സാധാരണ രീതിയിൽ ഒരു പടക് കരയ്ക്കടുത്ത് കഴിഞ്ഞാൽ ആ പടകിൽ ധാരാളം മത്സ്യമുണ്ടെങ്കിൽ ഭയങ്കര ജനക്കൂട്ടവും തിക്കും തിരക്കും ആ പടകിനോട് ചേർന്നുണ്ടാകും. മത്സ്യം വാങ്ങാൻ വരുന്നവർ, വില പറയുന്നവർ, മൊത്തക്കച്ചവടക്കാർ, ഈ മത്സ്യം ഇതിൽ ഈ പടകിൽ നിന്ന് വലിയ പെട്ടികൾക്കകത്താക്കി ചുമന്ന കരയിലേക്ക് കൊണ്ടുപോകുന്ന ചുമട്ടുകാർ, വലിയൊരു കൂട്ടം ജനം ഈ പടകിലേക്ക് വളരെ വേഗത്തിൽ ഓടിയടുക്കാറുണ്ട്. എന്നാൽ ശിവം പറയുന്നു, നാഥ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്ക് ഒരു മത്സ്യം പോലും കിട്ടിയില്ല. ശിവനെ, എന്തുകൊണ്ട് നിനക്കൊരൊറ്റ മത്സ്യം പോലും കിട്ടിയില്ല? നിനക്കറിയാമോ, നിനക്ക് മത്സ്യം കിട്ടിയായിരുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ വചനം കേൾക്കാൻ നിന്നെ കിട്ടത്തില്ലായിരുന്നു. നീ വിലപേശാനും സാമ്പത്തികത്തിൻ്റെ പുറകെയും സാഹചര്യങ്ങളുടെ പുറമേയും
തിരക്കിനകത്ത് നീ മാറിപ്പോയേനെ, നിന്റെ പടക് യേശുവിനെ കിട്ടത്തില്ലായിരുന്നു. എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയ സഹോദര, ജീവിതത്തിൽ വളരെ നിരാശനായി, ആർക്കും നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതി അറിയത്തില്ല. പക്ഷേ മറ്റുള്ളവരെല്ലാം നോക്കുമ്പോൾ, ശബദി മക്കളായ യാക്കോബ് യോഹനാനോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, ശീമോനോ അവൻ നൈറ്റിലടക്കം ജോലി ചെയ്ത് അവൻ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ലാത്ത ഒരു സത്യം, ശീമോൻ്റെ പടക് ശൂന്യമാ, അവൻ്റെ പോക്കറ്റ് കാലിയാ. ഇന്ന് പകൽ നിനക്ക് കടലിലുള്ള സകല പരിചയവും സകല കഴിവും എല്ലാ സാമർഥ്യവും നിലനിൽക്കുമ്പോൾ തന്നെ ഒന്നും കിട്ടാതെ ശൂന്യനായി തകർന്ന ഒരു ജീവിതവുമായി നീ ആയിരിക്കുന്നെങ്കിൽ, എൻ്റെ യേശുവിന് പറയാനുള്ളത്, യേശുവിൻ്റെ വചനം കേട്ട് നിത്യജീവൻ്റെ അഥവാ ആത്മാവിൻ്റെ നിത്യരക്ഷയുടെ പങ്കാളിയായി തീരുവാൻ നിന്നെ അവൻ കണ്ടതുകൊണ്ടത്രേ ചിലപ്പോഴൊക്കെ തകർച്ച നിൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു ചിലപ്പോഴൊക്കെ തകർച്ച നിൻ്റെ ജീവിതത്തിൽ അവൻ അനുവദിച്ചത്. ജീവിതത്തിൽ കഴിവും വിദ്യാഭ്യാസവും സാമ്പത്തികവും സൗന്ദര്യവും സകലതും ഉണ്ടായിട്ടും എല്ലാ കഴിവുകളും നിന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ശൂന്യത മാത്രം പേറി നിൽക്കുന്ന സാഹചര്യമാണ് താങ്കളുടെ ജീവിതമെങ്കിൽ, ഇന്ന് പത്രോസിൻ്റെ അനുഭവമാണ് താങ്കൾക്കുള്ളതെങ്കിൽ ഈ വചനം താങ്കളോട് ഇടപെട്ടത്. ഈ വചനത്തിൻ്റെ ബാക്കിഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, തീർത്തും തകർച്ചയിൽ എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും നോക്കുമ്പോൾ എല്ലാം നിനക്കുണ്ട് എന്ന് ഇന്നും മറ്റുള്ളവർ കാണുമ്പോഴും അങ്ങേയറ്റം തകർച്ചയിൽ താങ്കളായിരിക്കുന്നെങ്കിൽ യേശു താങ്കളെ മാടി വിളിക്കുന്നു. യേശു താങ്കളുടെ പടകിലിരുന്ന് താങ്കളോട് അടുത്തു വന്ന് സംസാരിക്കുന്നു. എന്തിന്? ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുത്ത് ഇന്നു മുതൽ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി മാറുവാൻ, ശൂന്യമായ നിൻ്റെ പോക്കറ്റ്, ശൂന്യമായ നിൻ്റെ പേഴ്സ്, ശൂന്യമായ നിൻ്റെ ജോലി, ശൂന്യമായ നിൻ്റെ സാഹചര്യം നിറവിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ യേശു താങ്കളുടെ അടുക്കലേക്ക് വരുന്നു. തകർന്ന താങ്കളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ യേശു താങ്കളുടെ അടുക്കലേക്ക് വരുന്നു. യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചാട്ടെ. യേശുവേ, അവിടുന്ന് എൻ്റെ പടകിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലിയിൽ വന്ന് എൻ്റെ തകർച്ച മാറ്റി എന്നെ നിറവിൻ്റെ അനുഭവമുള്ളവനാക്കി മാറ്റണമേ. യേശുവേ, ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറന്നു തരുന്നു എന്ന് യേശുവിനോട് തുറന്നു പറഞ്ഞാട്ടെ. അവൻ താങ്കളുടെ ഹൃദയത്തിനുള്ളിലേക്ക് വന്ന് താങ്കളെ നിറപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും തകർച്ചയോടായിരിക്കുന്നുവോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി, ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അത്യന്തം തകർക്കപ്പെട്ട് ശൂന്യത അനുഭവത്തിൽ ഇരിക്കുമ്പോൾ, ശൂന്യമായ അനുഭവത്തിൽ ഈ സഹോദരൻ സഹോദരി ആയിരിക്കുമ്പോൾ, അവരുടെ ഹൃദയത്തിലെ ശൂന്യത മാറ്റുന്നവനായി നിറവിൻ്റെ അനുഭവമായ അവിടുന്ന് ആ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ ശൂന്യത മാറ്റി, തകർച്ച മാറ്റി നിറവ് നൽകുമാറാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. നിങ്ങളിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ താങ്കളുടെ ജീവിതത്തിലെ ശൂന്യതയുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അത് പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കാണുംവരെയും സർവശക്തൻ്റെ കൃപ നിങ്ങളോട് ഒരുമിച്ചിരിക്കട്ടെ. ആമേൻ, ആമേൻ. ട്രൂലൈറ്റ് എല്ലാ ഞായറാഴ്ചയും കണ്ണൂരിൽ രാവിലെ 10 മുതൽ 12:30 വരെ, പുളിങ്ങോം എജി ചർച്ചിൽ ബ്രദർ അജിത് ജോസഫ് ശുശ്രൂഷിക്കുന്നു.
ആയിരിക്കും.